ഇത്രയും ഭാഗങ്ങള് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടേക്ക് കേട്ടോ. അപ്പം അതെന്നാന്ന് വെച്ചാൽ അത് കാണാൻ ആഗ്രഹിക്കാത്തവരാണ് പലരും, പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അത് എല്ലാം ഓടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ ഞാൻ ഈ ഇപ്പൊ കാണിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ്, എനിക്ക് മനസമാധാനം ഇല്ലാതെ ഞാൻ ജീവിക്കുകയാണ് കേട്ടോ. അതിപ്പോ എന്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതായത് എനിക്ക് അങ്ങനെ കുറച്ചുപേര് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ഒരു ഒരു 6-7 മാസം മുമ്പ് വരെയൊക്കെ ഏകദേശം അങ്ങനെ ആയിരിക്കാം. കുറെയൊക്കെ ഞാൻ ഹാപ്പിനെസ് അഭിനയിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു 6 മാസം, അതായത് എന്റെ കുഞ്ഞിനൊരു 67 ദിവസമായപ്പോൾ ഒരു ഇടുക്കിക്ക് പോക്ക് പോയിട്ട് വന്നതോടെ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. എല്ലാം കംപ്ലീറ്റ് മനസ്സിൽ നിന്നെല്ലാം എന്തിനാ പലരെയും സ്നേഹിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് വന്നതുകൊണ്ട് ഞാനിപ്പം കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ചില ആരോപണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകാറുണ്ട്. അതിപ്പം എന്നെ മരിച്ചുപോയ അപ്പം വന്ന് പറഞ്ഞാൽ പോലും നമുക്കെതിരെ ഒരു നമ്മളില്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞൊരു ആരോപണം ചെയ്യുമ്പോൾ നമുക്കത് റിപ്ലൈ കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ചെയ്യും, അത് എല്ലാവരും ചെയ്യും, എല്ലാ മനുഷ്യരും ചെയ്യും. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതെനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നു. ഭാര്യ വീട്ടുകാരുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് മനസ്സമാധാനം ഇല്ല എന്നൊക്കെ പറയുന്നത്. അതായത് ചില വ്യക്തികൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 99.9% ആളുകളും അമ്മമാരും മക്കളെ അതുപോലെ പറ്റാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ. അതിലും 1% ആളുകൾ മരുമക്കൾ കയറി വരുമ്പോഴത്തേക്കും മക്കൾ വന്യരാകുന്നു, അവർ അടിമയായിട്ട് ജീവിക്കണം ലൈഫ് ലോങ്, അവരുടെ മരണകാലത്തോളം അടിമയായിട്ട് ജീവിക്കണം, കയറി വരുന്നവളും അടിമയായിട്ട് ജീവിക്കണം ലൈഫ് ലോങ്. ആ അടിമയിൽ നിന്ന് ഒരു ശകലം ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ശത്രുവാണ്, മകനും ശത്രുവാണ്. മകനിന്റെ മരണം കണ്ടാൽ മതി മകൾ വിധവയാകുന്നൊക്കെ. അതായത് വിധവയായിട്ടുള്ള ഒരു സ്ത്രീ അവർക്ക് എന്ത് വേണേലും അവർക്ക് സംസാരിക്കാം. ഇപ്പൊ നാളെ അവർ കൊന്നിട്ട് വന്നാലും ആരെങ്കിലും ഒരാളെ തട്ടിയിട്ട് വന്നിട്ട് ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ തട്ടിയത് എന്ന് അവിടുത്തെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് പറഞ്ഞാലും, ഓ സാരമില്ല അമ്മേ പറ്റിപ്പോയില്ലേ എന്ന് പറയുന്ന ടീംസാണ്. അതുകൊണ്ട് എനിക്കിതൊന്നും റീഡ് ആവേണ്ട കാര്യമില്ല. എങ്കിലും കുറെ പേര് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനിപ്പം സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതെനിക്ക് പറയേണ്ട ഒരു ആൻസറാണ്. ഇതുപോലെ പല കീടങ്ങളും ഉണ്ട് ഈ ലോകത്ത്. ഇതുപോലത്തെ, അതായത് നമുക്ക് മെസ്സേജ് അയക്കുന്ന ഈ ഒരു ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മജോറിറ്റി നമുക്ക് മെസ്സേജ് അയക്കുന്ന ഈ സെയിം ഇഷ്യൂസ് കാരണം പുറത്താക്കപ്പെട്ട് ആയുഷ്കാലം ഒരു കുടുംബത്തിന്, അതായത് ഒരു ചേട്ടനൊക്കെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട്, എന്റെ കാര്യമൊക്കെ ആണെങ്കിൽ പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയ പൈസ, പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കിട്ടിയ പൈസ വെച്ചിട്ടാണ് ഇവർക്ക് കൊടുത്തതെന്ന് വെക്കുക. പിന്നെ കുറച്ചൊക്കെ അധ്വാനിച്ചതിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ കൂടുതൽ മജോറിറ്റി ഇങ്ങനെ കിട്ടിയതാണെന്ന് വെക്കുക. പക്ഷെ പല ചേട്ടന്മാരൊക്കെ ഗൾഫിലൊക്കെ പോയി രാപ്പകലില്ലാതെ അധ്വാനിച്ച്, വെയിലും കൊണ്ട് അധ്വാനിച്ച് വീടൊക്കെ വെച്ച് കഴിഞ്ഞ് പുറത്താകപ്പെട്ടിട്ടുള്ള കഥകളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടും ഒരുപാടുണ്ട് അങ്ങനത്തെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഈ ചിലർക്ക് ഈ കയറി വരുന്ന മരുമകളും മകനും എന്നും അടിമയായിട്ടിരിക്കണം, അവർ പറയുന്ന കാര്യങ്ങളിപ്പോൾ ചെയ്യണം. അവരിപ്പോൾ കേട്ടോ, ഞാൻ എൻ്റെ ഭാഗത്ത് പറ്റിപ്പോയ തെറ്റുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ അവർക്ക് കൊല്ലാൻ ഇട്ട് കൊടുക്കണമായിരുന്നു. എന്നിട്ട് വേറെ ഒരു പെണ്ണൊക്കെ കെട്ടി കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ച്, അതാണ് സമാധാനം, അതാണ് കേട്ടോ അവരുദ്ദേശിക്കുന്ന സമാധാനമുള്ള ലൈഫ്. എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണൊക്കെ കെട്ടി ജീവിക്കണം, അതാണ് അവരുദ്ദേശിക്കുന്ന സമാധാനം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നെ വേറെ പിന്നെ നിനക്ക് എന്താണ് നിന്റെ പെറ്റമ്മയെ പറയാനായിട്ട് ഉള്ള യോഗ്യത എന്ന് പറഞ്ഞാല്, എന്നെ മരിച്ചുപോയ അപ്പനെ കുറിച്ച് ഇന്നും അവർക്ക്, അതായത് ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച്, അവരുടെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ഇന്നും അവർക്ക് കുറ്റങ്ങൾ പറയാം വീഡിയോയിലൂടെ. അപ്പം എന്റെ മനസ്സിൽ മരണപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്കും പറയാനുള്ള അർഹതയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നു. അതാണ് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ വല്യമ്മ, അതായത് ചിറ്റാമ്മയും അമ്മയും കുണ്ടപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നതാണ് അവരൊരു ആർഗ്യുമെന്റ് നടത്തിയിട്ടുണ്ട്. അവരുടെ വീഡിയോ ആരും പോയി കാണണ്ട കേട്ടോ, ഞാൻ അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളല്ലേ പറയുന്നതേ ഉള്ളൂ. കാരണം എനിക്കത് അങ്ങനത്തെ ആർഗ്യുമെന്റ്സ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കും പോകണം. അവിടെ എന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, ജനിക്കുന്ന ആ ഒരു ടൈം തൊട്ട് അവർക്ക് മാസം അവർക്ക് 20,000 വെച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ പൈസ കൊടുക്കണുണ്ടായിരുന്നു, എല്ലാ സംഘത്തിലും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് ഒരു കാര്യം ചെയ്യും, എന്തേലും ഒരു ചോറെടുത്ത് തരണേ പോലും പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും എല്ലാ വീട്ടിലും എല്ലാ മക്കൾക്കും അമ്മമാരൊക്കെ ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവരൊന്ന്, ഇപ്പം കുഞ്ചൂസിന് ഒരു വയ്യാഴിക വന്ന് കുഞ്ചൂസ് കിടന്നു പോയി കഴിഞ്ഞാലായിട്ട് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയല്ല, നിങ്ങൾ എനിക്ക് ശമ്പളം തരുന്നോണ്ടാണോ എന്നുള്ളതൊക്കെ, അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ അല്ല ഇവിടുത്തെ കാര്യം. ഇന്നലെ രാത്രി ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് ഒത്തിരി താമസിച്ചു. അപ്പം അമ്മ ചിറ്റാമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നത്, ലച്ചുവിട്ടിയെ നോക്കുന്നത്, കുമാരിയമ്മയാണ് ഇവിടെ ആമിച്ചനെ നോക്കുന്നത്.
അപ്പൊ അവര് രണ്ടുപേരും ഉറങ്ങിയിട്ടുള്ളു. ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയി കാണും. ആ സമയം വന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പത്തേക്കും കുഞ്ചൂസ് ചോറ് കഴിച്ചു. അപ്പൊ എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ഞാൻ പറഞ്ഞ ഒരു ആപ്പിള് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെറിയ ഇത് പറയുന്നതാണ്, ആപ്പിള് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പിന്നെ ദോശ. അപ്പൊ കുഞ്ചൂസ് ചോറ് ഉണ്ടാകാൻ വേണ്ടി ഇരുന്നു. അപ്പം കുഞ്ചൂസ് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എടി വേണ്ട, എനിക്ക് വേണം, നീ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പത്തേക്കും കുമാരിയമ്മ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് കുമാരിയമ്മ പോയിട്ട് എത്ര ഞാൻ രണ്ടു ദോശ ഇരുന്നുണ്ട്, എനിക്ക് ആട്ടെ വിശക്കുന്നുണ്ട് അത്യം പറഞ്ഞാല്. അപ്പം എനിക്ക് രണ്ടു ദോശയുടെ വേണം. പിന്നെയും ആ രാത്രി നിന്ന് തന്നെ അമ്മയ്ക്ക് അത്ര ഉറക്കം വേണ്ട. അമ്മ ചെയ്ത് അത് മക്കൾക്ക് ചെയ്തു തരുന്ന ഒരു കാര്യമാണ്, അതൊരിക്കലും ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ജോലിയോ കാര്യങ്ങളോ അല്ല. അപ്പം അത് വേണമെങ്കിൽ എനിക്കത് കിട്ടുന്നില്ല, പക്ഷെ നമ്മുടെ അമ്മമാര് ചെയ്തു തരുമ്പോ ഒരു പ്രത്യേക ഒരു സുഖമാണത്. അപ്പൊ അവർ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു നമ്മുടെ ഞാൻ എനിക്ക് മടി സത്യം പറഞ്ഞ കേട്ടോ, കാപ്പി വേണം ഇട്ട് കുടിക്കാം. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അമ്മ നേരെ കാപ്പി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു ജോലിക്കാരി ഒന്നുമല്ല, അവർക്ക് കുറ്റം അവര് കുറ്റം പറയാൻ വേണ്ടിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. കാരണം ഒരു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മ അങ്ങനെ അങ്ങനെ തന്നെയല്ല, ഓരോരുത്തർക്ക് വേണ്ടി ജീവിക്കണം. പക്ഷെ ആ ഒരു കുടുംബം ഓടിപ്പോണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങൾ എന്റെ ജോലി ചെയ്യുന്നു, എനിക്കും കുഞ്ഞൂസിനും കടയിൽ പോയി കച്ചവടം നടത്തിയാൽ നമ്മുടെ കുടുംബം ഓടത്തുള്ളൂ. അപ്പൊ അമ്മയും ചിറ്റാമ്മയും ചെയ്യേണ്ട കാര്യങ്ങൾ അവർ രണ്ടുപേരും ചെയ്യുന്നു. അച്ഛക്ക് ജോലിക്ക് പോയാലും നമുക്ക് ഇവിടുത്തെ മാം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അവർ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അതുകൊണ്ടൊക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നും അല്ല, ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സ് വരുമ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു തന്നെ പോകും. നമ്മൾ സംസാരിക്കാതെ പോവുകയാണെങ്കിൽ എന്നാ വിഷയം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പ്രത്യേക ഒരു ധൈര്യമാണ് അങ്ങോട്ട് കയറി വന്നിട്ട് തീർത്ത് കളയാന്നുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ തീർന്നൊന്നും പോകുന്ന വ്യക്തിയല്ല. എന്തായാലും ലാലാജിക്ക് ഉണ്ടായ മോൻ തന്നെയാണ്. അപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആ അപ്പനുണ്ടായ അവൻ്റെ അപ്പനെ അപ്പം എന്ത് ക്രൂരനായിരിക്കും അവൻ ഇങ്ങനെയാണെങ്കിലും. ആയിക്കോട്ടെ, എന്തോ ആൾക്കാരെന്നും പറഞ്ഞോട്ടെ, പുള്ളിക്ക് എന്തായാലും മനസ്സിനൊരു നന്മ ഉണ്ടായി. ആ നന്മ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ദേഷ്യവും കാര്യങ്ങളും എല്ലാം പുള്ളിയുടെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണം. അതൊരു പബ്ലിക്കിൽ വന്നിട്ടാണ് ഇവർ ഇത് പറയുന്നത്. അപ്പം നമ്മളും പബ്ലിക്കായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കും, അതേ ഉള്ളൂ. അപ്പൊ അവര് നമ്മളെ കുറിച്ച് സംസാരിക്കുക, അതായത് എന്റെ അപ്പൻ മരിച്ചുപോയ അപ്പൻ, എന്നെ കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, എന്റെ ഫാമിലിയെ കുറിച്ച്, ഇവിടുത്തെ അതായത് എന്റെ ഫാമിലി ഇപ്പം ഇവരൊക്കെയാണ്. അപ്പം അവരെ കുറിച്ച് പറയാതിരിക്കുന്ന കാലത്തോളം നമ്മളും വന്നൊന്നും പറയാൻ പോകുന്നില്ല, അതാണ് സത്യം. അപ്പം അവരും മിണ്ടാതിരിക്കുക, നമ്മളെ കുറിച്ച് മിണ്ടാതിരിക്കുക. അവരുടെ കഞ്ഞി വെക്കുക, കറി വെക്കുക, അവരാ വീടി വിട്ടോട്ടെ. അപ്പം നമ്മളെ ചൊറിയാതിരിക്കുക, നമ്മൾ തിരിച്ചു ചൊറിയാതിരിക്കും, നമ്മൾ സംസാരിക്കാതിരിക്കും, നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ പോകും. അപ്പം ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ചേട്ടാ, അതായത് ഇപ്പം കുമാരിയമ്മ പറഞ്ഞാലും കുമാരിയമ്മയ്ക്ക് നാല് മക്കളാണെന്നാണ് പറയുന്നത്. അപ്പം ചേട്ടായുടെയും ചേച്ചിയുടെയും അച്ഛന് ദുബായിൽ വെച്ചിട്ടൊരു ആക്സിഡന്റ് നടന്നു. അപ്പം റിപ്സ് എല്ലാ റിപ്സും ബ്രേക്കായിട്ട് ശ്വാസകോശത്തിന് അങ്ങോട്ട് കുത്തി, അതായത് ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അറബിയുടെ അടുത്തായിരുന്നു ജോലി ചെയ്യുന്നത്, അറബിയുടെ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും അവർ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ഏകദേശം നല്ല എമൗണ്ട് 50 ലക്ഷം മേളുകൊണ്ടായി. അപ്പോൾ അവർ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് തിരിച്ച് കയറ്റി വിടുവാണ്. അപ്പോൾ ഈ വണ്ടി ഒന്ന് നമുക്ക് മൊത്തം വൃത്തിയാക്കണം. അവർക്ക് കൊണ്ടുവരാൻ പേരപ്പായ കൊണ്ടുവരാൻ വേണ്ടി ഈ വണ്ടി നമ്മൾ കൊടുത്തു വിടുന്നുണ്ട് ചേട്ടായിക്ക്. അപ്പോൾ ഒന്ന് മൊത്തം വൃത്തിയാക്കി സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചേട്ടാ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകാം, ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകാം കേട്ടോ. അപ്പം ഇത്രയും ഞങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടേക്ക് കേട്ടോ. അപ്പം അതെന്നാന്ന് വെച്ചാലും അത് കാണാൻ ആഗ്രഹിക്കാത്തവരാണ് പലരും. പക്ഷേ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, ഓരോരുത്തരും ആ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴേ ആ മനസ്സിലാകത്തുള്ളൂ എന്താണ് കാര്യങ്ങളെന്ന്. നമ്മൾ മക്കളാരും ഈ പേരൻസിനോട് ഒരിക്കലും അപേക്ഷിക്കുന്നില്ല നിങ്ങളെന്നെ ജനിപ്പിക്കണമെന്ന് പറയുന്നില്ല. ഈ ജനിപ്പിച്ചു കഴിഞ്ഞ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഓരോ മാതാപിതാക്കളെ. തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി നല്ല വഴിക്ക് നടത്തേണ്ട പേരൻസാണ്. അപ്പോൾ ആ പേരൻസ് തന്നെ ശത്രുക്കളായിട്ട് നിന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളും അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. അതാണ് പറ്റിപ്പോകുന്നത് പലപ്പോഴും. അപ്പം എനിക്ക് നല്ല ഒരു ഒരു നന്മയുടെ രീതിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവരുടെ കൂടെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും നന്മയുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്നും അവരുടെ കൂടെ കണ്ടേനെ. അത് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചു പോകുന്നത്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളോടൊക്കെ പോകട്ടെ. യെസ്, അയ്യോ ഇങ്ങനാണോ അടി വെള്ളം കുടിക്കുന്നത്? മിക്കിനെ കണ്ടിട്ട് ഒത്തിരി നാളായെന്ന് പറഞ്ഞു കേട്ടോ എല്ലാരും. അവസാനത്തെ ഏട്ടാ അച്ഛ കുളിപ്പിച്ച്
വെള്ളം കുടിച്ചതിന്റെയാണ് വിൽക്കുന്നത്. വെള്ളം ഇഷ്ടം പോലെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അവക്ക്. എന്നാലും ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടി കഴുകിയിടാണ് കേട്ടോ. നമ്മള് മുമ്പ് പറഞ്ഞ കാര്യമില്ല, അതിന് വേണ്ടി വണ്ടി കഴുകിയിട്ടേക്കാം. അങ്ങോട്ട് പോടി പോടി കൂട്ടി പോടി. ഭയങ്കര കളിയാണേ. അച്ഛൻ സൺഡേ മാത്രല്ല ഇരിക്കും, നമ്മളധികം ഇങ്ങനെ ഇരിക്കുന്നില്ലല്ലോ. അപ്പം അച്ഛനെ കാണുന്ന ദിവസം ഭയങ്കര ഇളക്കമാണ് കേട്ടോ. എന്റെ അടുത്താണെങ്കിൽ ഇത്തിരിയോട് അടങ്ങി ഒതുങ്ങിയിരിക്കും കേട്ടോ. നടക്കണം നമുക്ക്. ആ നടന്നു പോക്കോ, നടന്നു പോക്കോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അത് വൃത്തിനാതിരുന്ന് വണ്ടി വൃത്തിയാക്കാണ് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാല് പറഞ്ഞല്ലോ, ഇതിനകത്ത് മൊത്തം പൊടിയും കാര്യങ്ങളുമാണ്. അപ്പം പെരപ്പായി വരുമ്പോഴത്തേക്ക് ഹാൻഡ് ബ്രേക്കിനകത്ത് പെരപ്പായി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് മൊത്തം വൃത്തിയാക്കി പൊടി എല്ലാം തൂത്ത് നല്ല ഭംഗിക്ക് വൃത്തിയാക്കണം അല്ലേ. ഒത്തിരി നാളായി, കൊറേ ദിവസമായി വൃത്തിയാക്കി. ഈ പെണ്ണ് ആമിച്ചൊരു ഒറ്റ പ്രാവശ്യം കേറിയാ മതി കേട്ടോ. വണ്ടി പൊളിച്ചടിക്കി തരും കേട്ടോ. അപ്പൊ വണ്ടിക്കകത്തിരുന്ന സാധനങ്ങളാണ് ആ ഇരിക്കുന്ന എല്ലാം. ഏറ്റവും തുറന്നിട്ടോ. ഞാൻ വിക്കിനെ കണ്ടു മറന്നുപോയി. വണ്ടി അപ്പൊ നമ്മള് പുറകോട്ട് ഏറ്റിടുന്നുണ്ട്. ഇപ്പൊ നല്ല തിളക്കമുണ്ട്, ഇതിലും തിളക്കമുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ കടക്ക് പോവായിരുന്നു. ഇവിടെ ഇച്ചിരി കയറ്റി ഇട ഇച്ചിരി ടഫാണ് കേട്ടോ. അത് കാണിച്ചു തരും ഡ്രൈവർ, എക്സ്പേർട്ട് ഡ്രൈവർ കാണിച്ചു തരും. ഇവിടെ ചൂടാ, എന്റെ കാല് കൊള്ളി കൊടുത്ത് അമ്മയുടെ ചേട്ടായിമാരാ അപ്പുറത്തേക്കുന്നെ. കാത്തച്ചേട്ടയ്ക്ക് വയ്യാത്തതാണ്. കാത്തച്ചേട്ടാട് ചേട്ടായിമാരെല്ലാം ഉണ്ടാവും. മാത്രം പെട്ടത്തോളം നോക്കാൻ പറയുന്ന കേട്ടോ. അപ്പൊ കുഴിഞ്ഞാ നോക്കുന്നു കൊച്ചെ. ഞങ്ങൾ കാണാൻ ഇനോട്ടെ ഡ്രൈവിംഗ് സീറ്റിന് ഇറങ്ങും. മൂന്ന് ചേട്ടായിമാരുടെ ഇവിടെ കസാലയുടെ അടി കയറി ഇരുന്നിട്ട് എന്തോ ഇതാ ഇവര് തള്ളിയിടുക പരിപാടിയൊക്കെ. വണ്ടി കഴുകാൻ പോവാ. ഈ വണ്ടി കഴുകണ്ടേ പിന്നെ മാമച്ചിക്ക് കൊടുക്കാൻ പോവാ കാറ്. മാമച്ചിക്ക് പൂച്ചാച്ചിക്ക് പേപ്പായി വരുന്നുണ്ട്. പേർപ്പായി വരുന്നുണ്ട് പേർപ്പായി. അയ്യോ അയ്യോ ചാമരത്ത് വെള്ളമായി അയ്യോ വെള്ളം ഇറങ്ങുന്നുണ്ട്. അയ്യോ അവിടെ തലേക്കട വെള്ളം വീണ്. അയ്യോ അവിടെ തലേക്കട വെള്ളം വീണ്.
അവിടെ തുറന്നു കിടക്കുക, മറ്റേ അപ്പുറത്തെ സൈഡ് തുറന്നു കിടക്കുക. അറിയാൻ വേണം കളിക്കാൻ പോകും. ഞാൻ എന്റെ അകത്തെല്ലാം ബാക്കിയോട് വൃത്തിയാക്കട്ടെ. എല്ലൊക്കെ ഇനി പറിച്ച് കളയാലോ അല്ലേ. ഏച്ചുട്ടി എന്നാ എടുക്കുവാടാ, വണ്ടി കാകുന്ന നോക്കുവാണോ? എത്തുവേ, നോക്കിയിരിക്കുവാണേ. നിന്റെ ചേച്ചി ഇന്ത്യയുടെ ആമ ചേച്ചി അതിനകത്തുണ്ട്, ഇപ്പൊ വന്നായിരുന്നു, വന്നിട്ട് അങ്ങ് പോയതാ. ഇവക്കാണേലും ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റിയല്ല. വേറെ വീട് കാണുമ്പോഴത്തേക്കും വീടിനകത്ത് കയറുമ്പോൾ കരച്ചില്ല. ഇനിയിപ്പോ വേറെ വീടൊക്കെ വെക്കുമ്പോ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. അവൾക്ക് തിരിച്ചവളെ വീട്ടിൽ വന്നാലേ അവൾക്ക് സമാധാനമുണ്ട്. പക്ഷെ ആമച്ചേച്ചിക്ക് അങ്ങനെയല്ല, ആമച്ചേച്ചിക്ക് ഇവിടെ വേണ്ട കേട്ടോ, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ രണ്ട് ആമക്കളാണ് കേട്ടോ, അതുകൊണ്ട് ആമീനെ മക്ക മകളെ പോലെയാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹലോ എരാ, എന്നാ എടുക്കുവാടാ അച്ഛൻ അമ്മ അവിടെ. ആമിയേ അവന് അവന് കാല് വയ്യാണ്ടിരിക്കുവല്ലോ, അവന്റെ അവന്റെ ദേഹത്തോടെയാണ് ഓട്ടവും ചാട്ടം. അവന് ഭയങ്കര ഇഷ്ടം. മോൻ കഴിയുന്നുണ്ടോ? ഏ കഴിയുന്നുണ്ടോ? അത് സോപ്പ് പൊടി അല്ല, സോപ്പ് പൊടി അല്ല, ഷാമ്പു. സോപ്പ് പൊടി വെച്ചാൽ വണ്ടി കഴിയത്തില്ല. കാറല്ല ചെളിയല്ലേ മോന്റെ വണ്ടി. മോനെ ചേട്ടായ്മാരെന്തിയാടാ അവിടെ ഉണ്ടോ? എന്നാ പറഞ്ഞു കാത്തി? കാത്തി എന്നാ പറഞ്ഞു? കാത്തിക്ക് ഉവാവ് പറഞ്ഞോ? കാത്തിക്ക് ഉവാവ് പറഞ്ഞോ മോനെ? ഈ ഷാമ്പു അടിയാലേ. കുഞ്ചോസിന്റെ എല്ല് ഇതുവരെ പറിച്ചു കളയാതെ തന്നെ വെച്ചാ, കുഞ്ചോസ് ഓടിക്കുമ്പോ ആ എല്ല് ഓടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത്. എല്ല് ഓടിക്കുന്ന പോലെ തന്നെയാണ് ഓടിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ പുറകിൽ നിന്ന് വരുന്നവർക്ക് ആ ഒരു അതായത് പുറകിൽ നിന്ന് വരുന്നവർക്ക് ആ ഒരു ജാഗ്രത കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. എല്ലാം അവിടെ ഉണ്ടെങ്കിൽ പുറകിൽ നിന്ന് വരുന്നവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചേ ഓടിക്കത്തുള്ളൂ. വണ്ടി ഇടിക്കും ഇടി ആ ഒരു ധാരണയിൽ എന്തായാലും വരത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ല് ഇതുവരെ പറിച്ചു കളയാത്ത കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നായിരുന്നു എല്ല് എന്താ അമലേട്ടാ ഇതുവരെ പറിച്ചു കളയാത്തതെന്ന്. അതാണ് അതിന്റെ പിന്നിലത്തെ റീസൺ കേട്ടോ. നിന്റെ ക്യാമറയുടെ പറഞ്ഞ് വെള്ളമുണ്ട്, വെള്ളമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇത് മഴവില്ലൊക്കെ വരുന്ന കേട്ടോ ഇതിനകത്ത്. ഈ മഴവില്ല, ഇതാണ് ഞാൻ മഴവില് ഉണ്ടാക്കി ഇതിനകത്ത്. ആമച്ചേച്ചിയാണ് വണ്ടി കഴിയുന്നത് കേട്ടോ. അയ്യോ ചേച്ചി ഉള്ളവിടത്തൊക്കെ കഴിയും. അത് സ്റ്റിക്കർ അല്ല, സ്റ്റിക്കർ പോലെ എടുത്തു. ഫൈബർ ആണെന്ന് ഓർക്കൂല്ലേ കാണുമ്പോ. സോപ്പ് ഉള്ളവിടത്തൊക്കെ കഴിയും വെള്ളം കളയാറ്.
ചെരുപ്പിട്ട് ചെരുപ്പിട്ട് കൊണ്ട് നടക്ക്, കാലിന് മേനിക്കത്തില്ലേ? ആ ഈരന്നിലാവേ നാണം വരുന്നു പടി നിനക്ക്. ഇത് കള്ളിപ്പണ്ടേ, ഇത് കള്ളിപ്പണ്ടേ. ചിറ്റാമ്മ അകത്ത് മീൻ വറക്കായിട്ട് കേട്ടോ, അത് കരിഞ്ഞ്. അപ്പൊ ചിറ്റാമ്മ അങ്ങോട്ട് ഓടി കേട്ടോ. ചിറ്റാമ്മേ മീൻ കരിഞ്ഞോ? ചിറ്റാമ്മേ മീൻ കരിഞ്ഞോ? ചിറ്റാമ്മേ ആമിയോ? ആമി ചിരിക്കുവായിരുന്നു. ആ ആ അവിടെ അവിടെ കിടന്ന് കളിയായിരുന്നു ഭയങ്കര. വേണ്ട, അതെ ചാടി വരുന്നതാണേ. ഏതാണ് പൊങ്ങ് വന്ന് നിക്കുന്നത്? തേങ്ങക്കകത്ത്, തേങ്ങക്കകത്ത് പൊങ്ങ് ചാടി വന്ന് നിക്കുന്നു. പൊങ്ങ് പൊങ്ങ് അല്ല, അപ്പൊ അതിനകത്ത് പൊങ്ങായിരിക്കുമല്ലോ അല്ലേ? ആ ആരാ ആമീനോ? ഇവള് പോകുന്നില്ല ഈറ്റാമ്മ എടുത്ത്, അല്ലെ ചാടി പോന്ന. അമ്മ ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ ഉമാരിയമ്മ, അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടിയാണേ. അമ്മ ഡ്യൂട്ടിക്ക് പോയേക്കുവാ. ബാ ഇങ്ങോട്ട് വാ ആമിച്ചു, ഇങ്ങോട്ട് വാ ആമിച്ചിരിക്കോട്ട് വാ. ചേച്ചിനെ വിളിക്കാം, ആമി ചേച്ചിനെ. വിളിക്കാം ആമി ചേച്ചി, വിളിച്ചേ. ആമി ചേച്ചി, ആമി ചേച്ചി, ആമി ചേച്ചി വാ. ആമി ചേച്ചി, ആമി ചേച്ചി ഇങ്ങോട്ട് കേറി വാ. ആമി ചേച്ചി ചേച്ചിയുടെ തലയിലോട്ട് വെള്ളം ഒഴിക്കാമോ? ആരാമറി അത്രവരെ വേണ്ട. അനിയത്തി, മോന്റെ അനിയത്തി ഏതാ? മോന്റെ അനിയത്തി ആരാടാ?